പുതിയ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളെ മാറ്റിവെക്കാം. ഉള്ളിൽ അധികരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് മൂന്നാമത്തെ തരംഗം കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതാണ്. മഹാരാഷ്ട്രയുടെ ഒരു കോണിൽ നിന്ന് വാർത്താമാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ചില ദിനങ്ങൾ കൊണ്ട് മാത്രം 8000-ലധികം കുരുന്നുകൾ കോവിഡ് ബാധിതരായി തീർന്നു എന്ന്. ഇന്നത്തെ ദിനത്തിലെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇളം തലമുറയെ ദൈവം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നാണ്. ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാം. ദൈവകരങ്ങളിൽ നമ്മളെ ഏവരെയും അർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ലോകപരമായി മനുഷ്യനെ അലട്ടുന്ന സകല പ്രതിവിധികളിൽ നിന്നും യേശു വിടുതൽ നൽകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ആ പുസ്തകം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ വിവരണങ്ങളിൽ അശുദ്ധാത്മാവിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് വിവരിക്കുന്നു. ഈ പ്രകൃതിയുടെ മേല് സർവത്തിലും നാഥനായ യേശുവിന്റെ ശക്തിയേറിയ കരം നിയന്ത്രണത്തിന് ഉതകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നീണ്ട നാളുകളായുള്ള രോഗബാധ യേശുവിന്റെ സാമീപ്യത്താൽ പോലും സുഖമാക്കപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതിനിടയിൽ ഒരു ചെറു പൈതലിന്റെ രോഗവും അവളുടെ മരണവും യായിറോസിന്റെ ഭവനത്തിലെ വസ്തുതകളായി വിവരിക്കുന്നു. അക്കാലത്തിലെ പ്രമാണി യേശുവിന്റെ അരികിലേക്ക് അവൻ കടന്നു വന്ന് പറയുന്നത് എന്റെ പൈതല് രോഗാതുലമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവളെ സൗഖ്യത്തിന്റെ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സംഭാഷണമധ്യേ നടക്കുന്ന സുഖപ്പെടുത്തലിൽ ഒരല്പസമയം അങ്ങ് പോകുകയാണ്. യായിറോസിന്റെ ഭവനത്തിൽ നിന്നും വീണ്ടും തിക്തമായ വാർത്ത വരുന്നു. പറഞ്ഞുകൊണ്ടിരുന്നതായ പൈതൽ 12-വയസ്സുകാരി ഇനിയില്ല എന്ന്. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന ജനത യേശു ശക്തമായി പറയുന്നുണ്ട്, കരയേണ്ട, അവൾ ഉറങ്ങുകയാണെന്ന്. പരിഹാസ വാക്കുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ യേശു അവളുടെ ജീവനെ മടക്കി നൽകി ആ ഭവനത്തിൽ സന്തോഷത്തെ പകരുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ഈ പ്രാർത്ഥനയുടെ ഓരോ നിമിഷങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ദൈവം ഉള്ളിൽ ഉറപ്പായി സംഭാഷിക്കുവാൻ ആവശ്യപ്പെടുന്നത് ദൈവസന്നിധിയിൽ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുക. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പിഞ്ചോമനകളെ, മക്കളെ കഴിയുമെങ്കിൽ അടുത്തിരുത്തി ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുക. ഇല്ല, അവരുടെ മുഖത്തെ ഉള്ളിൽ ഓർമ്മിച്ച് ദൈവമേ, അങ്ങ് ഞങ്ങളുടെ തലമുറയ്ക്ക് ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കണമേ, ഈ വിപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ ഒപ്പമായിരിക്കുന്ന കൊച്ചുമക്കളെ ദൈവത്തോട്, ദീർഘായുസ് പകരുന്ന ദൈവത്തോട് യാചിക്കുന്നവരായിട്ട് മാറ്റപ്പെടുക. എവിടെയായിരുന്നാലും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടതടവില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം ആയുസ് പകരട്ടെ, ദൈവം ആരോഗ്യം പകരട്ടെ, ദൈവം ഒപ്പമായിരുന്നു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മറ്റാവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. കൊറോണയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളും ദൈവം മാറ്റട്ടെ. ആയതിലേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടല്ലോ, അടുത്ത നിമിഷം എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നതായ ആകുലതകളുണ്ടല്ലോ, സകലത്തെയും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേവരെ എന്നെ പൊറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേവരെ എന്നെ പൊറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ മാറോടണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചവനായ കർത്താവെ, കുഞ്ഞുങ്ങളിലേക്ക് നോക്കി നിങ്ങൾ ഇവരെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കർത്താവെ, ശ്രേഷ്ഠതയുള്ള തലമുറകളെ അനുഗ്രഹമായി ഞങ്ങളുടെ ഭവനത്തിൽ ദാനമായി നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി, അതിന്റെ പ്രാരംഭ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുന്നതിന് ദൈവം അവസരത്തെ നൽകിയതിനായി ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മേൽ പുതു നന്മകളെ പകരുന്നവനായ സ്വർഗത്തിലെ പൊന്നുതമ്പുരാനെ, ഇനിയും അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ ആയിരിക്കട്ടെ. ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇളം തലമുറകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ലാത്ത ദിനങ്ങളാണ്.
കേൾക്കുന്നതായ പഠന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ തലമുറകളെ തന്നെ കാർന്നു തിന്നുന്ന രീതിയിൽ കോവിഡ് പ്രതിസന്ധി ഉറപ്പിക്കുമെന്ന് കേൾക്കുന്നതായ വാർത്തകളാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള തലമുറകളുടെ മേൽ അവിടുന്ന് മനസ്സറിയണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. അവിടുന്ന് മനസ്സറിയണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. അവിടുന്ന് അതിശയം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. അവിടുന്ന് അതിശയം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. സ്നേഹിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങളുടെ മക്കളുടെ മേൽ അവിടുന്ന് പകരുന്ന കൃപയുടെ കരം ദീർഘായുസായി, നല്ല ആരോഗ്യമായി, പുതുശക്തിയായി, പുതുബലമായി ആസ്വദിക്കുവാൻ അവിടുന്ന് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. സംഹാരകൻ ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിൽ ഇടപഴകുവാൻ ഇടവരുവാൻ സാധ്യതയില്ലാത്തവണ്ണം ദൈവമായ കർത്താവേ, അങ്ങയുടെ ദിവ്യമായ കരുതൽ അവരെ ആകമാനം അടച്ചു സൂക്ഷിക്കുന്ന തരത്തിൽ, സ്വർഗത്തിലെ പൊന്നുതമ്പുരാനെ അങ്ങ് മനസ്സരിഞ്ഞ് പകരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. ഏത് പ്രായത്തിലുള്ള മക്കളായാലും ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ ഒപ്പമുള്ള തലമുറയായാലും ഒരൽപ്പം വിദൂരങ്ങളിലുള്ളവരായാലും പഠനത്തിനായി ജീവിത സാഹചര്യങ്ങൾക്കായി ഏത് മേഖലകളിലുള്ളവരായാലും എന്റെ യേശുവേ, ഈ പകൽ അങ്ങയുടെ വലിയ കരത്തെ ഞങ്ങളുടെ തലമുറകളുടെ മേൽ, അങ്ങ് ശക്തമായി വ്യാപിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ബലം പ്രാപിക്കട്ടപ്പാ, സമാധാനം പ്രാപിക്കട്ടപ്പാ, സന്തോഷം പ്രാപിക്കട്ടപ്പാ, ശക്തി പ്രാപിക്കട്ടപ്പാ. ദൈവിക കൃപയുടെ നിഴലിൽ തന്നെ മുതിർന്നു വരുവാനായി ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആയുസിന്റെ പടിവാതിൽക്കൽ ഞങ്ങളുടെ പൈതങ്ങളൊന്നും പട്ടുപോകുവാനിട വരാതെ ദൈവം പകരുന്ന പുതിയ സംരക്ഷണത്തിനായി ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇനിയും അവിടുന്ന് തന്നെ ഒപ്പമായിരുന്ന് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. സ്നേഹിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ബലം പകരുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ മറ്റാവശ്യങ്ങളും ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന സകല പ്രതിസന്ധികളുടെ മേലും എന്റെ ദൈവമേ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം തന്നെ ഇനി ഒരു തരംഗത്തിനെ കുറിച്ചുള്ള കേൾവി പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിട വരാതെ അതിശയം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകൾ കണക്കിടരുതേ അപ്പാ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കഴുകി വെടിപ്പാക്കണമേ അപ്പാ. ഈ ലോകത്തിന്റെ മേൽ അവിടുത്തെ വലിയ നന്മയുടെ കരത്തെ പുതുപ്രകാശമായി അവിടുന്ന് വ്യാപിപ്പിക്കുന്നതിനായി സ്തോത്രം. അധികാര വൃന്ദത്തെ ദൈവമേ അവിടുന്ന് ഈ നാളുകളിൽ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. വൈദ്യശാസ്ത്രത്തെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൃപയിനാൽ സകലരെയും അവിടുന്ന് തന്നെ കാത്തുകൊള്ളണം പ്രാർത്ഥിക്കുന്നു. മരണത്തിന് വിട്ടേച്ചു പോയിരിക്കുന്നതായ അനേകം രോഗികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരുടെ മൂക്കിന്മേൽ പുതുശ്വാസത്തെ, പുതുബലമായി, പുതിയ ശക്തിയായി പകരുന്നതിനായിട്ട് സ്തോത്രം. എന്നെ കൊണ്ട് ശ്വാസം എടുക്കുവാൻ ശരിയാവണം കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നതായ ഇടങ്ങളുടെ മേല് എന്റെ ദൈവമേ ഉള്ളവകളുടെ മേൽ ശ്വാസത്തെ നിലനിർത്തുന്ന ദൈവത്തിന്റെ പുതുശക്തി ദൈവമായ കർത്താവ് അകത്തു നിന്നും പുറത്തേക്കും, നിന്നും അകത്തേക്കും ശക്തമായി പ്രവഹിപ്പിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടഞ്ഞിരിക്കുന്നതിനെ തുറക്കുന്ന വലിയ ശക്തി ദൈവമായ കർത്താവ് സകലരുടെ മേലും ആവസിപ്പിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. എല്ലാവരെയും അവിടെ തന്നെ അനുഗ്രഹിച്ചു കൊള്ളണമേ. കുടുംബപരമായി അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ദേശത്തെ കാക്കണമേ, രാജ്യത്തെ കാക്കണമേ, സംസ്ഥാനത്തെ കാക്കണമേ. ഞങ്ങൾ ഉൾക്കൊള്ളുന്നതായ സകല ജീവിത സാഹചര്യങ്ങളുടെ മേലും ദൈവം കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സ്നേഹിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന പൊന്നുതമ്പുരാനെ, അങ്ങയുടെ കൃപയിൽ മാത്രം തുറന്ന് ഞങ്ങൾ ആശ്രയം വെച്ചുകൊണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അലോസരപ്പെടുത്തുന്നതായ ചെറുതും വലുതുമായ അനവധി പ്രാർത്ഥനാവശ്യങ്ങളുണ്ട് ദൈവമായ കർത്താവേ. സാമ്പത്തികമായ കെട്ടുറപ്പുള്ള വസ്തുതകൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം, കുടുംബപരമായ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, കുടുംബജീവിത സംബന്ധിയായ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം. അങ്ങനെ കർത്താവെ ഞങ്ങൾ ചിന്തിക്കുന്നതായ എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളുടെ മേലും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം അവിടെ നിന്ന് തന്നെ ശക്തമായി പ്രവഹിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ, അങ്ങ് കൂട്ടായിരുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. അവിടുന്ന് തന്നെ അവിടുത്തെ ചിറകിന്റെ നിഴലിൽ അനുഗ്രഹിച്ചു കാത്തുകൊള്ളണം.
ഉൾക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരിക്കട്ടെ കർത്താവേ അങ്ങ് ഒരുവട്ടം കൂടെ അവിടുത്തെ മക്കളെ തലമുതൽ കാൽവലയോളം അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്തിനാൽ സ്പർശിക്കുന്ന കൃപയ്ക്കായി, സൗഖ്യം പകരുന്ന കൃപകൾക്കായി, പുതുശക്തിയോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ആകുലതകളിൽ നിന്നും ശാരീരികമായും മാനസികമായും പുതുബലത്തെ അവിടുന്ന് ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവ് നിന്നെ തുടർന്നും കാക്കണമേ. ഞങ്ങളുടെ സഭകൾക്ക് വേണ്ടി ഈ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അങ്ങയുടെ മാനസാന്തരത്തിന്റെ ശക്തിയെ എല്ലാ ഇടങ്ങളുടെ മേലും അവിടുന്ന് തന്നെ പുതുശക്തിയായി പകരണമേ. കർത്താവേ അവിടുന്ന് തന്നെ ശുദ്ധീകരണത്തെ തൈലത്തെ ഈ നാളുകളിൽ സ്പഷ്ടമായി പദയമേ അങ്ങയുടെ വലിയ പകർച്ചയായി അവിടുന്ന് പകരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. അങ്ങ് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. അനേകരുടെ ജീവിതങ്ങളുടെ മേൽ മാനസാന്തരത്തിന്റെ ശക്തിയെ പകരണമേ. അങ്ങയോട് പറ്റിച്ചേരുവാനായിട്ട് സഹായിക്കണമേ. നിത്യജീവൻ വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിതങ്ങളിലൂടെ ക്രമീകൃതമാക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ഒപ്പമായിരിക്കട്ടെ. എപ്പോഴും പറയുന്നത് പോലെ ഗവൺമെന്റ് നൽകുന്നതായ നിർദ്ദേശങ്ങൾ പാലിക്കുക. സന്തോഷത്തോടുകൂടെ ജീവിത സാഹചര്യങ്ങളിലായിരിക്കുക. ഓർമ്മപ്പെടുത്തട്ടെ, ഏത് സമയവും നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും പങ്കുവയ്ക്കുന്നതിന് അവസരമുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോടുള്ള നന്ദി ഓർപ്പിക്കട്ടെ. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ അത് ഉൾക്കൊള്ളിക്കുന്നതിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഒപ്പമായിരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഈ സ്ക്രീനിന്റെ കോണിലായിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതിയാകും. 9400625335 എന്നുള്ള നമ്പറിലേക്ക്. ദൈവം എല്ലാവരുടെയും കൂടെ ആയിരിക്കട്ടെ. അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.